മമ്മി പറയുന്നത് അനുസരിക്കൂ, അത് മാത്രമേ ഉള്ളൂ രക്ഷ. ഞാനിവിടെ കഴിയ മരിക്കുന്നത് വരെ. രമണി വീട്ടിലേക്ക് പോകൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇല്ല, ഞാൻ പോയില്ല. ആര് പറഞ്ഞാലും അനുസരിക്കില്ല. കേൾക്കണമെങ്കിൽ എന്നോട് ദയ കാണിക്കൂ. രമണി, ഇത്തരം കാര്യങ്ങൾ സാധാരണമാണ് എനിക്കും നിനക്കും. ഞാൻ പോകാം, പക്ഷേ നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ചേട്ടനും മമ്മിക്കും കഴിയില്ല. എന്താ, എത്ര പറഞ്ഞിട്ടും അവൾ അനുസരിക്കുന്നില്ല. നിങ്ങൾക്കൊന്ന് അവളോട് പറഞ്ഞൂടെ. എത്ര നേരമായി തുടങ്ങിയിട്ട്? ഇനിയെങ്കിലും നിർത്തിക്കൂടെ? മോളിന് എന്തെങ്കിലും കഴിച്ചോ? ഇന്നലെയോ പോയി എന്തെങ്കിലും കഴിക്കൂ. വരൂന്ന് മോളെ, വരൂന്ന്. ദാറ്റ്സ് മൈ ഗേൾ. കുഞ്ഞായിരുന്നപ്പോ ഡാഡി ഉരുള ഉരുട്ടി തരുമായിരുന്നു, ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? മോക്ക് ചന്ദ്രനെ അത്രയും ഇഷ്ടമാണോ? കഴിച്ചു തുടങ്ങി, എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയത് അച്ഛന്റെ തെറ്റാണ്, പക്ഷേ അതിന് ഇത്ര വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല. ചന്ദ്രനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ മോളാണോ ഇപ്പൊ ഈ ചെറിയ കാര്യത്തിന് കരയുന്നത്? കുട്ടികളെ പോലെ ആവാതിരുന്നേ, ഊണ് കഴിക്കുമോളെ. അല്പം മുൻപ് ഞാൻ ചന്ദ്രനെ കണ്ടു. വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ വിവാഹം നടക്കും. വളരെ കുറച്ചാളുകളെ മാത്രമേ വിവാഹത്തിന് ക്ഷണിക്കുന്നുള്ളൂ. എന്റെ മോക്കത് ഇഷ്ടമാകുമോ? മമ്മി വിവാഹത്തെ നന്നായി എടുത്തതാണ്. എന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഡാഡി സമ്മതിച്ചത്. വിവാഹം നടക്കുമ്പോൾ എനിക്ക് 16 ചന്ദ്രയ്ക്ക് 35 പ്രായം. എന്റെ ഹീറോ ആയിരുന്നു ചന്ദ്രയ്ക്ക്. ഞാൻ വായിച്ചിട്ടുള്ള പല കഥകളിലെയും പെൺകുട്ടികളെ പോലെ എന്റെ ഗർഭത്തെ ഞാൻ അതിരിച്ച് സ്നേഹിച്ചു. എനിക്കൊരു കുട്ടി പിറക്കുന്നതും അവനെ താലടിക്കുന്നതും എല്ലാം ഞാൻ സ്വപ്നം കണ്ടു. രമണി, ആദ്യ ഗർഭം അലസിപ്പോ എന്നത് പലർക്കും സാധാരണമാണ്. ശരീരം സൂക്ഷിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. അതിന് രമണി ഇവിടെ ജോലിയൊന്നും ചെയ്യാറില്ലല്ലോ ഡോക്ടർ. ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആദ്യം മുതൽക്കേ ഞാൻ ചെക്കപ്പ് ചെയ്യാം. ഇറങ്ങട്ടെ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആദ്യത്തേത് അബോർട്ടായി പോയാൽ കല്യാണം കഴിഞ്ഞ് ആർക്കും ദുഃഖം തോന്നും. പക്ഷെ ഇത്ര ചെറുപ്പത്തില് നീ ഇങ്ങനെ വയറുമ്പ് നടക്കുന്നത് കാണാൻ എനിക്കിഷ്ടം. അതിനുശേഷം ഞാൻ ഗർഭം ധരിച്ചിട്ടില്ല. ആ മോഹം അങ്ങനെ തളർന്നു പോയി. ചേട്ടൻ എന്നെ കുറിച്ചിരിക്കല്ലേ? ഏയ്, ഞാൻ കുറിച്ചിരിക്കുന്നു. പിന്നെന്താ ഞാൻ? അരിഷ്ടം ദശമൂല അരിഷ്ടം. എന്താ ഇത്? കുടിച്ചിട്ട് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ അത് വിശ്വസിക്കണം. Do you understand? ഹലോ. നോ, റോങ് നമ്പർ.
சந்தன் ஹியர், எந்தினா நீ இடக்கில விளிக்கிறது? ஞாம் வருவன் வருங்கள் வரும். பெருது பேலம் வைக்காதே. அம்மை எடுத்தங்கானே உண்டு. அடங்க இருக்கின்ன மோலே. இடா நாயின்ட மோனே, ஞாம் பரையின்து கேல்கு. ஞான் இப்போ பொரத்தே கரங்கையா. கொரச்சு பர்ச்சே சும்டு. நாள வலுப்பின் அஞ்சு மணிக்கு புறப்படும். ஹோட்டலி காணம். ஓகே. அவரை பிரத்யேகிச்ச் காணானൊന്നും ഇല്ല. ഞാൻ മീറ്റിംഗിന് തിരക്കിലായിരിക്കും. എനിക്ക് കൂടെ പോന്നു. പറഞ്ഞാൽ കേൾക്കുന്ന ശീലം പണ്ടേ ഇല്ലല്ലോ. ജാടയൊന്നും വേണ്ട. വെളുപ്പിന് അഞ്ചു മണിക്ക് ഒരുങ്ങിക്കും. ആസാരി വേണ്ട, വേറെ എന്തെങ്കിലും എടുത്തു. ചേട്ടൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ, എനിക്ക് ഇതാ ഇഷ്ടം. എങ്ങനെയുണ്ട് ദൈവങ്ങളുടെ ഒരു ഭാഗ്യം? നമുക്ക് അവിടെ അതുപോലെ വെക്കാം. എങ്കി വേണ്ട, മുറിക്കകത്ത് പോയി അതുപോലെ വെക്കാം. എപ്പോഴും ഈ വിചാരം മാത്രമേ ഉള്ളൂ. ഹലോ മിസ്റ്റർ ചന്ദ്രശേഖർ, ജസ്റ്റ് ഹാഫ് നോ ബാക്ക്. നിസിയെ കൊണ്ടുവരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും കൊണ്ടുവരുന്നല്ലോ. നിർബന്ധം പിടിച്ചാൽ എം ബി എയാണ്. അല്ല, എം ഡി എത്തി അറിഞ്ഞില്ല. ഞാൻ റൂമിലേക്ക് പോട്ടെ. റൂം നമ്പർ 306. സംസാരിച്ച് ഉറങ്ങിയും പ്രേമിച്ചു മരിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് എന്റെ വഴിയും എന്റെ ശീലങ്ങളുമുണ്ട്. എന്നെ അനുസരിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും.